വളരെ വിദ്യാസമ്പന്നർ എന്ന് കരുതുന്ന ഒരു സമൂഹത്തിൽ നിന്ന് വളരെ പുരോഗമന ചിന്തയുള്ള ഒരാൾ എന്ന് കരുതിയിരുന്ന ഒരു മനുഷ്യനും അയാളുടെ ഭാര്യയും അവരുടെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഒരു സിദ്ധനുമായി അടുക്കുന്നു അപ്പോൾ ആ സിദ്ധൻ അഭീഷ്ട സിദ്ധിക്ക് വേണ്ടി ചില മാന്ത്രിക പ്രയോഗങ്ങൾ നടത്താൻ ഈ ആളുകളെ നിർബന്ധിതരാക്കുന്നു അയാളാകട്ടെ ഇത്തരത്തിൽ അനവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ള ഒരാളുമാണ് എന്നാൽ ഫേസ്ബുക്കിൽ ഫേക്ക് ഐഡിയിലൂടെ വന്ന് വളരെ പെട്ടെന്ന് വിശ്വാസം ആർജിച്ച് ഈ ദമ്പതികളുടെ എല്ലാ തരത്തിലുമുള്ള അവരുടെ താല്പര്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അദ്ദേഹം തക്ക പ്രവേശം ചെയ്യാം മറ്റൊന്ന് ഇതിൽ ഇടപെടുന്ന രണ്ട് പേര് ധനപരമായ അഭിവൃദ്ധിക്ക് വേണ്ടി മന്ത്രവാദം നടത്തിയാൽ അതിന് ഫലമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അവരുടെ തൊഴിലായി പറഞ്ഞു കേൾക്കുന്നത് പാരമ്പര്യ സിദ്ധ വൈദ്യമാണ് തിരുമൂക്കയാണ് അപ്പോൾ ഏത് സമയത്തും കൈയൊടിഞ്ഞവരെയൊക്കെ അവിടെ തിരുമാൻ കൊണ്ടുവരാറുണ്ടെന്നും ഔഷധ ചെടികളൊക്കെ വളർത്തുന്ന വീടാണെന്നും വീടിനോട് ചേർന്ന് കാ ഉണ്ടെന്നും ഒക്കെ കേൾക്കുന്നു അപ്പോൾ അവിടേക്ക് ഈ സിദ്ധൻ വരുന്നു ഇവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഫലസിദ്ധി ഉണ്ടാവും അപ്പോൾ ഏറ്റവും ഗുരുതരമായ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെക്കുന്നു അതെന്താണ് നരബലി നടത്തിയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും സാമ്പത്തിക അഭിവൃദ്ധിക്ക് പലതരം പ്രയോഗങ്ങൾ നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട് കുബേർ കുഞ്ചി അങ്ങനെയൊക്കെയുള്ള ഐശ്വര്യ യന്ത്രം ഏലസ് കെട്ടി നടക്കുക ഇങ്ങനെ നൂറുനൂറ് കാര്യങ്ങൾ അപ്പൊ ഇതിലെല്ലാം മനുഷ്യൻ പോയിട്ട് വഞ്ചിതരാകുന്നുണ്ട് എന്നാൽ ഈ മനുഷ്യരെ ഇത് സ്വാധീനിക്കുന്നു വന്ന ആള് രണ്ട് സ്ത്രീകളെ സംഘടിപ്പിക്കുന്നു അപ്പൊ ആദ്യത്തെ സ്ത്രീ ഇയെ കൊണ്ടുവരുന്നു അവരെ കൊന്നിട്ട് ഈ പറയപ്പെട്ട ഫലസിദ്ധി ഉണ്ടാവുന്നില്ല അപ്പോൾ ആകെ ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ മനുഷ്യൻ പറയുന്ന ആളിനെ കൊല്ലുകയും ചെയ്തു ഒരു ഫലസിദ്ധി കാണുന്നുമില്ല അപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വീടിന് ഭയങ്കര ശാപമുണ്ട് അപ്പം ആ ശാപം മാറാൻ വേണ്ടിയിട്ട് കുറെ കൂടി കാര്യക്ഷമതയുള്ള ഒരു കൊല കൂടി നടത്തണം ഇതാ പറയുന്നത് എന്നിട്ട് കൊല നടത്താൻ അദ്ദേഹം സന്നദ്ധനാകുന്നു അതിനും ആളിനെ അദ്ദേഹം സംഘടിപ്പിച്ചു കൊടുക്കുന്നു ഈ സ്ത്രീകളെ രണ്ടുപേരെ അദ്ദേഹം സജ്ജീകരിച്ചു കൊണ്ടിരുന്നു പിന്നെ എന്തോ ആകട്ടെ രണ്ട് സ്ത്രീകൾ വളരെ ദരിദ്ര പശ്ചാത്തലമുള്ള സ്ത്രീകൾ അവരുടെ ധാർമ്മികതയെ പറ്റി ഒന്നും ഞാൻ പരിഭവിക്കുന്നില്ല അതൊന്നും നമ്മുടെ ചർച്ചയല്ല അവരെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന രണ്ട് സ്ത്രീകൾ ലോട്ടറിയൊക്കെ വിറ്റ് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ സ്ത്രീകൾ വിശേഷിച്ചു അപ്പോൾ ആ അവസ്ഥയിലുള്ള രണ്ട് സ്ത്രീകൾക്ക് വലിയ ഓഫർ കൊടുക്കുന്നു ആ ഓഫറിൽ ആകൃഷ്ടരായ സ്ത്രീകൾ ചെറിയൊരു തുക അഡ്വാൻസ് വാങ്ങിക്കൊണ്ട് ഇയാളെ വീട്ടിലെത്തുന്നു ഒരു സ്ത്രീയെ കഴുത്തിൽ കുരുക്കിട്ട് മുറുകി മൂന്ന് പേരിയിരുന്ന് കൊല്ലുന്നു ആ സ്ത്രീയുടെ ശരീരഭാഗങ്ങളിൽ മാരക മുറി ഏൽപ്പിക്കുന്നു അപ്പൊ അതിനൊക്കെ ഈ വീട്ടുകാരൻ്റെ ഭാര്യ വളരെ ഉത്സുകയായി കാണപ്പെടുന്നു ഇവർക്ക് ഒന്നാമത്തെ കൊല കഴിയുമ്പോഴേക്ക് ഈ മനുഷ്യൻ അവിടുത്തെ പുരുഷൻ വളരെ ഭയചകിതനാകുകയും അസ്വസ്ഥനാകുകയും ചെയ്യുമ്പോൾ അയാളെ കൂടി തട്ടിക്കളയാൻ ഈ മന്ത്രവാദിയായ സിദ്ധനായ മനുഷ്യനെ ചേർത്ത് അവസരങ്ങൾ ഉണ്ടാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പോലീസ് ഇത് പിടിച്ചു അന്വേഷണം വളരെ ഫലപ്രദമായിരുന്നു അദ്ദേഹത്തിന് ഇനി വേണ്ടുമാണ് ഇവർക്ക് രാഷ്ട്രീയ ബന്ധമൊന്നും സാഹചര്യമൊന്നും കാണാത്ത ആൾക്കാരായിരിക്കാം അപ്പം ഏതായാലും അത്ര പെട്ടെന്ന് നമ്മുടെ കേരളത്തിൽ ഇത്തരം കേസുകൾ പിടിക്കുന്നതല്ല പക്ഷേ ഇത് പിടിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അതുപോലത്തെ ഗൗരവമുള്ള കാര്യമാണ് ഇനി ഏത് മിടുക്കനാണെങ്കിലും ചിലതര കാര്യങ്ങൾ കൈവിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഊരി വരാൻ പാടാണ് എല്ലാം പിടിക്കപ്പെട്ടു മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അറസ്റ്റ് വഹിക്കുന്നു അതിൻ്റെ അന്വേഷണം പുരോഗതിയിലേക്ക് പോകുന്നു ഇനി അവരെ റിമാൻഡിലാക്കിയിട്ട് കസ്റ്റഡി വാങ്ങി ഈ തെളിവുകളെല്ലാം ശേഖരിച്ച് ഈ തെളിവുകൾ കോർട്ടിന് മുമ്പിൽ കൊടുക്കണം കോർട്ട് ഇവരെ കുറ്റവാളി എന്ന് വിധിക്കണം നമുക്കിതിൻ്റെ വിധിയുടെ വശങ്ങൾ അറിയാമല്ലോ സെഷൻസ് കോടതിയിലാണ് അടുത്തായിട്ട് ഇതിൻ്റെ വിധി വരെ നടക്കാൻ പോകുന്നത് ട്രയൽ കോർട്ട് അതാണ് ഇപ്പോൾ ട്രയൽ കോർട്ടിൻ്റെ വിധി ഈ സ്വാഭാവികമായിട്ട് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് വരെ നീളാതിരിക്കാം ജീവപര്യന്തമായിട്ട് ചുരുങ്ങാം ഫൈനും അതുപോലെ തന്നെ മറ്റിതര കാര്യങ്ങളൊക്കെ ആകാം അപ്പോൾ ഇപ്പോൾ ചില മുറവിളികൾ ഉയർന്നു നിൽക്കുന്നു ഗവൺമെൻറ് ഒരു ഇതിനെതിരെ ഒരു നിയമം പാസ്സാക്കണം
നിയമം പാസാക്കിയാൽ എന്ത് ചെയ്യുന്ന കാര്യമല്ലത്. നിയമം പ്രത്യേകിച്ച് പാസാക്കാതെ ഈ കാര്യങ്ങളെ ശിക്ഷിക്കാവുന്നതാണ്, ഈ കാര്യങ്ങളിൽ നടപടി എടുക്കാവുന്നതാണ്. നമ്മുടെ രാജ്യത്ത് മാജിക്കൽ റെമഡീസ് ആക്ട് ഒക്കെ ഉണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. അതൊന്നും കഴിയുന്ന കാര്യമല്ല. കാരണം ഈ രാഷ്ട്രീയക്കാർക്കും മന്ത്രിമാർക്കും ഒക്കെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്, അവർ അന്ധവിശ്വാസത്തിൻ്റെ ഒക്കെ ഭാഗമാണ്. ജ്യോതിഷനോട് സമയം ചോദിച്ചിട്ടാണ് ഈ നോമിനേഷൻ കുറിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ അന്ധവിശ്വാസികളാണ് ഇവരും. അപ്പോൾ അവരാണ് നിയമം പാസാക്കാൻ പോകുന്നതാണ് അതിലേറ്റവും വലിയ തമാശ. ഏതായാലും വല്ലാത്തൊരു ചതിവായിപ്പോയി ഇപ്പം സംഭവിച്ച കാര്യം. രണ്ട് പ്രാണം പൊലിഞ്ഞു, രണ്ടുപേരെ അകത്ത് കിടക്കാൻ പോകുന്നു. ആ വീട്ടുകാർ മക്കളുമൊക്കെ ഇനി അനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങൾ വളരെയാണ്. ഏതായാലും അങ്ങേറ്റം നിരാശപ്പെടുത്തുന്ന ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ പറ്റി. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് അധികം അകലെയല്ലാത്തൊരു സ്ഥലമാണ്, കൂടിയാലൊരു 30 കിലോമീറ്റർ. ഞങ്ങളൊക്കെ പതിവായി പോകുന്നു 30 ഇല്ല, അതിൽ താഴെ കിലോമീറ്റർ, 10-25 കിലോമീറ്റർ ദൂരമുണ്ട്. അത്ര അടുത്താണ് ഇലന്തൂർ. അപ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പ് ആ റൂട്ടിൽ യാത്ര ചെയ്തിരുന്നു അടൂർ പോകാനായിട്ട്. ഇതൊരു വല്ലാത്തൊരവസ്ഥ. അതുകൊണ്ട് നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് ഒരു വിശകലനത്തിനുള്ളൊരു അവസരം തേടുകയാണ്. വിശകലനം എന്ന് പറഞ്ഞാൽ ഇതൊരാഭിചാര ക്രിയയാണ്. ആഭിചാരം എന്ന് പറഞ്ഞാൽ ഒരുതരം ദുർമന്ത്രവാദം. ഈ ദുർമന്ത്രവാദത്തിന് ആഭിചാര കർമ്മങ്ങൾക്ക് ചരിത്രപരമായി ഒട്ടേറെ പ്രസക്തിയുണ്ട്. ഒക്കൾട്ട് ആയിട്ടുള്ള ഏർപ്പാടുകളാണിത്. അപ്പം ഇത് പല മതങ്ങളും ഇത് ആഘോഷിക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇസ്ലാമിൽ അസലം പ്രയോഗം എന്നൊരു രീതിയുണ്ട്, മന്ത്രവാദ പരിപാടിയുണ്ട്. ക്രൈസ്തവ സമൂഹത്തിൽ കടമറ്റ തച്ചൻ എന്നു പേരായിട്ടുള്ള ഒരു മാന്ത്രികനെ പറ്റി പരാമർശമുണ്ട്, വിശേഷിച്ച് കേരളത്തിൽ. വാസ്തവത്തിൽ ഈ പോർച്ചുഗീസുകാർ ഇവിടെ വന്ന് ഇത്തരം ഒത്തിരി കാര്യങ്ങൾക്കെതിരെ ഒരു ബോധവൽക്കരണം നടത്തുന്നുണ്ട്. കേരളത്തിലെ മലങ്കര ക്രൈസ്തവർക്കിടയിൽ ഒട്ടേറെ ദുരാചാരങ്ങൾ, കോഴിയെ വെട്ടുന്ന അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ ഒക്കെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അപ്പം ഈ ദുരാചാരങ്ങളെ അല്പം തിരുത്തി കുറിക്കാൻ വേണ്ടിയിട്ട് വാസ്കോഡഗാമയുടെ വരവ് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതൊന്നും അങ്ങനെ കാണാത്തതിലേ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. യാക്കോബായ അല്ലെങ്കിൽ ഓർത്തഡോക്സ് കാത്തലിക് സഭകൾ തമ്മിലുള്ള ചരിത്രത്തെ കുറ്റൊല്ലിയുള്ള കലഹത്തിലുമൊക്കെ ഇത് രണ്ടു കൂട്ടരും രണ്ട് രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്തായിരുന്നാലും ക്രൈസ്തവർക്കിടയിലും ഈ കടമറ്റത്തച്ഛനെ പോലെയൊക്കെയുള്ള ആളുകൾ, അതുപോലെ വാദം മാറ്റുന്ന ആളുകൾ ഒക്കെ തന്നെ ഉണ്ട്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, നമ്മുടെ തങ്കുബ്രതം കൂട്ടരൊക്കെ ഉണ്ട്. അവരാണെങ്കിൽ ഈ ശാപവിമുക്തി പ്രാർത്ഥന, ശാപം പൊട്ടിക്കുക, ശാപം പൊട്ടിക്കുക എന്ന ഒത്തിരി കോലാഹലങ്ങളുണ്ട്. വർഷങ്ങൾക്കപ്പുറത്ത് നമ്മുടെ മറൈൻ ഡ്രൈവില് ഒരു പ്രോഗ്രാം നടന്നു. ആ പ്രോഗ്രാം വളരെ രസാഹമായിരുന്നു. അവിടെ ഒരു തെർമോക്കോൾ കൊണ്ട് ഒരു സാത്താൻ്റെ രൂപം ഉണ്ടാക്കി. ഈ രൂപം ഉണ്ടാക്കിയിട്ട് ആ സാത്താൻ്റെ രൂപത്തെ കൊണ്ടുവന്ന് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇവനാണ് ഈ നാട്ടിലെ എല്ലാത്തരം തിന്മകളും അധർമ്മങ്ങളും പ്രവർത്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്, അതിൻ്റെ പ്രതീകമാണ് ഇവൻ. ഇവനെ ഇപ്പം നമ്മൾ ശാസിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം ചേർന്ന് ഈ തെർമോക്കോൾ സാത്താനെ ചവിട്ടി അങ്ങ് പൊട്ടിച്ചു, ഒരു ബലൂണും ചവിട്ടി പൊട്ടിച്ചു. അപ്പോൾ ഈ ബലൂണിൻ്റെ പൊട്ടിയ അവശിഷ്ടങ്ങളും തെർമോക്കോളിൻ്റെ ബാക്കി സാധനവും എല്ലാം അതിലെ പറന്ന് കളിക്കുകയാണ്. ഇതെല്ലാം പിടിക്കാൻ പിള്ളേർ കിടന്നോടുക. എന്നാൽ ഇവർ ചവിട്ടി പൊട്ടിച്ച് അധികം വൈകാതെ ഇവിടുത്തെ ശാപമെല്ലാം മാറി. അപ്പോൾ അതിന് മാറേണ്ട ഒരു ശാപം ഉണ്ടായിരുന്നു. കാരണം ഏറ്റവും വലിയൊരു ശാപം സ്ത്രീ വേദനയോടെ മക്കളെ പ്രസവിക്കും എന്നുള്ളതായിരുന്നു. ഇവർ ഈ ശാപം മാറ്റിയിട്ടും പ്രസവങ്ങൾ മുറക്കി നടന്നു, പ്രത്യേകിച്ച് വേദനയൊന്നും കുറഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ ശാപമെല്ലാം അതുപോലെ തന്നെ നിലനിന്നു. എനിക്ക് നമ്മുടെ സുരേഷ് ബാബും കൂട്ടരൊക്കെയാണ് ആ പരിപാടിക്ക് നേതൃത്വം കൊടുത്തതെന്ന് തോന്നുന്നു, ഞാൻ ഓർമ്മയില്ല. സാമച്ചനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ചില ഗ്രൂപ്പുകളുണ്ട്. ഇപ്പം നമ്മളീ പറയുമ്പം ഏതെങ്കിലും മതത്തെ ടാർഗറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയല്ല. ഈ ഹിന്ദു മതത്തിൽ ഈ അഥർവ വേദം എന്ന് പറയുന്നത് തന്നെ ആഭിചാരക്രിയയാണ്, അതിനുള്ളിൽ വരുന്നത്, അതിനെ പറ്റിയുള്ള പഠനങ്ങളൊക്കെയാണ്. അതുപോലെ ചൈന അതുപോലെയുള്ള രാജ്യങ്ങളിൽ ഈ മന്ത്രവാദം പണ്ട് പ്രസക്തമായിരുന്നു. നമ്മുടെ രാജ്യത്തും ഈ അനവധി ആളുകൾ രാഷ്ട്രീയ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഇത്തരം ദുരാചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും പിന്നാലെ പോകുന്ന പതിവുണ്ട്. പലതരം മന്ത്രവാദ രീതികൾ, ഉരുളി കമത്തൽ എന്നൊരു വിദ്യയുണ്ട്, ഒടിയൻ വിദ്യയുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ചർച്ച പുരോഗമിക്കുന്ന വേളയിൽ പറയുന്നതാകും നല്ലത്. ഇത് സത്യത്തിൽ ക്രൈസ്തവ വിരുദ്ധമാണ്. യേശുവോ അപ്പോസ്തലന്മാരോ മാന്ത്രികക്രിയകൾ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ബൈബിള് ഭയങ്കര കർശനമായിട്ട് മന്ത്രവാദികൾക്കെതിരെ നയം തന്നെ സ്വീകരിക്കുന്നുണ്ട്. വെളിച്ചപ്പാടത്തിയ ജീവനോടെ നിന്റെ നാട്ടിൽ വെച്ചേക്കരുതെന്നാണ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കാരണം ഇത്തരം അപകടം ഇവരുണ്ടാക്കും. ഓൾഡ് ടെസ്റ്റമെന്റ് അങ്ങനെയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ആരെയും കൊല്ലാൻ നമുക്ക് പ്രമാണമില്ല. എന്നാൽ വെളിച്ചപ്പാടത്തിയെ
വെച്ചുകൊണ്ടിരിക്കാൻ സമ്മതിക്കുന്നില്ല. ഡിവൈനേഷൻ അങ്ങനെയുള്ള പരിപാടിയുണ്ട്. ഈ ഡിവൈനേഷനെ ഒരു ഘട്ടത്തിലും ബൈബിൾ അംഗീകരിക്കുന്നില്ല. ബൈബിളിന്റെ പഴയ നിയമം പുതിയ നിയമം എടുത്താലും അവിടെ ഒന്നും ഈ ഡിവൈനേഷനെ അംഗീകരിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയും കാരുണ്യവും കൊണ്ട് ഒരാൾക്ക് അനുഗ്രഹ സമൃദ്ധി ഉണ്ടാകുമെന്നും അത് പണം ഈടാക്കിയുള്ളൊരു ചാർജോ ചെയ്തോ ഉള്ള ഒരു പരിപാടിയല്ലെന്നും അത്തരത്തിൽ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്നതാണ് വസ്തുതയെന്നും അതിനപ്പുറത്ത് ആഭിചാര കർമ്മങ്ങളോ മന്ത്രവാദപരമായ കാര്യങ്ങളോ ഒന്നും ക്രൈസ്തവമായിരിക്കുന്നില്ല, വേദപുസ്തകപരമായിരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതേപ്പറ്റിയുള്ള പൊതു നിലപാട്. അതുപോലെ വിശ്വാസികളെ കുറിച്ചുള്ള ബൈബിളിന്റെ വീക്ഷണം അവർക്ക് ഈ ആഭിചാര കർമ്മത്തിന്റെ എഫക്ട് ഒരിക്കലും ഉണ്ടാകില്ലെന്നാണ്, ഒരു തരത്തിലും ഉണ്ടാകില്ലെന്നാണ്. അപ്പോൾ ആഭിചാരം ചെയ്യുന്നവരുണ്ടാകാം, അതിന് ഒരു എഫക്റ്റും ബൈബിൾ ഉള്ളതായി സമ്മതിക്കുന്നില്ല. അതിനെ ഏതെങ്കിലും തരത്തിൽ തുരത്താൻ ഒരു മറു മന്ത്രവാദവും ബൈബിളിലില്ല. മന്ത്രവാദത്തിൽ നിന്ന് മുക്തി നേടാൻ ഒരു ഒരു ബദല് ഇന്നത് ചെയ്യണമെന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഇപ്പോൾ അവിടെയാണ് നമുക്ക് ഒത്തിരി വിയോജിപ്പുള്ള ചില കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടി വരും. ഏതായാലും ഞാൻ ഈ വിഷയം ഭംഗ്യന്തരേണ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. തുടർന്ന് ഇതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കട്ടെ. നമുക്ക് തൊട്ടടുത്ത ആളുകളിലേക്ക് പോകാം. ബറോസാണ് ആദ്യം വന്നത്, ഗുരു ബ്രദറും വന്നിട്ടുണ്ട്, നന്ദി. അപ്പോൾ ലീ സിസ്റ്ററെയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ച നമുക്ക് തുടരാം. പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി. വളരെ പ്രധാനപ്പെട്ട ഒരു അപേക്ഷയുള്ളത്, നമ്മുടെ ഈ ക്ലബ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. രണ്ടാമതായിട്ട് ഫോളോ ചെയ്യണം എന്നത് അത്ര ഗൗരവമുള്ള കാര്യമല്ല, താല്പര്യമുള്ള ചെയ്താൽ മതി. നമുക്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. ഇപ്പം ഷെയർ ചെയ്താൽ ഇത് വീണ്ടും കാണാനായിട്ട് പറ്റും, റീപ്ലൈ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. 60 പേരെ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഏതാണ്ട് 213 പേരെ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏവരും ഇതൊന്ന് ഫോളോ ചെയ്താട്ടെ. 69 നിന്ന് നമുക്ക് അല്പം മുമ്പോട്ട് പോകണം. 100 പേരിലധികം കഴിഞ്ഞെങ്കിലേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. നന്ദി. വളരെ പെട്ടെന്ന് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്, നന്ദി. നമുക്ക് നെക്സ്റ്റ് ബറോസിൻ്റെ കാര്യം മനസ്സിലായാലും അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ ലീ സിസ്റ്ററിലേക്ക് പോകാം, ദെൻ ഗുരു ജോർജിലേക്ക്. ചാക്കോപാഷ പറയുന്നുണ്ടോ? ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ചാക്കോപാഷ എനിക്ക് കാണത്തില്ല, അതുകൊണ്ടാ വിളിക്കാം. ചാക്കോപാഷ പറയാം. ഓക്കെ, ജെറ്റിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പ്രിയമുള്ളവര്, നമ്മള് ആമുഖത്തിൽ കൊടുത്തോട്ടം പാസ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക ജനത തിങ്ങിപ്പാർക്കുന്ന കേരളത്തിന്റെ പ്രധാനപ്പെട്ട ജില്ലയെ പത്തനംതിട്ട ജില്ലയിലെ ഇരന്തൂര് നടന്നതായ മനുഷ്യക്കുരുതി അല്ലെങ്കിൽ നരബലി, ആ സംഭവത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ നരബലിയുടെ പ്രധാന കഥാപാത്രങ്ങൾ മുഹമ്മദ് ഷാഫിയും ഭഗവത് സിംഗും ഭാര്യ ലൈലയും ചേർന്നാണ്, ഇവർ 3 പേരും ചേർന്നാണ് പാവപ്പെട്ട റോസ്ലിയെയും പത്മിയെയും ശരിയാക്കുന്നത് അല്ലെങ്കിൽ നരബലിക്ക് അർഹനാക്കുന്നത്. അതിന്റെ മുഖ്യ സൂത്രധാരൻ ഈ മുഹമ്മദ് ഷാഫി എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ തലയിൽ വന്നതായ ചിന്തകളാണ് ഈ നിഷ്ഠൂര കൃത്യത്തിൽ കൊണ്ടെത്തിച്ചത്. അത് പത്രമാധ്യമ ധാര ഇപ്പം പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ വാർത്ത ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ, വാർത്ത വന്നപ്പോൾ തന്നെ കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ മന്ത്രവാദ ചികിത്സയ്ക്കിടെ മോഷണം നടത്തിയ ഒരാളെ പിടികൂടിയുണ്ടായി. അതായത് ഈ മന്ത്രവാദത്തിനെതിരെ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് പിടികൂടിയത്, അദ്ദേഹത്തിനെതിരാണ് കേസ്. അപ്പൊ ഞാൻ ഇത് വാർത്ത കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവർ രണ്ടുപേരുടെ പേരൊന്നാണല്ലോ, ഇവർ രണ്ടുപേരും ഒന്നാണെന്നൊരു പിരിച്ചിടാം. ഞാൻ വീണ്ടും കണ്ടുപിടിച്ച് ഏഷ്യാനെറ്റിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കാസർഗോഡുകാരനാണ് ഈ മുഹമ്മദ് ഷാഫി. അപ്പം പത്തനംതിട്ട ഇലന്തൂരിലെ കഥാപാത്രവും മുഹമ്മദ് ഷാഫി എന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ ചാനലുകാരൊക്കെ പലപ്പോഴും ഈ മുഹമ്മദ് എന്നുള്ളതായ പേര് മാറ്റിയിട്ട് ഷാഫി ഷാഫി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നെയിം മുഹമ്മദ് ഷാഫി എന്നാണ്. ഏതായാലും ഇത് അങ്ങ് കേരളത്തിന്റെ തെക്കൻ പ്രദേശത്ത് നടന്നപ്പോൾ തന്നെ വടക്കും ഇത് ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പം നമ്മള് പത്രമാധ്യമധാര പുറത്തു വന്നതുകൊണ്ട് നമ്മൾ അറിയുകയാണ്. അറിയാത്തതായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ ഈ വിഷയത്തില് പിന്നെ ദൈവപ്രീതിക്ക് വേണ്ടി അല്ലെങ്കിൽ തങ്ങൾ വിശ്വസിക്കുന്ന ദേവന്റെ ദൈവത്തിന്റെ പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടിയും ധനസമ്പാദനത്തിന് വേണ്ടിയൊക്കെയാണ് ഈ നരബലി മനുഷ്യൻ നടത്തുന്നത്. ഇവിടെ വിശുദ്ധ ബൈബിൾ ഈ വിഷയത്തെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചിന്തിച്ചതിന് ശേഷം ഈ ഇന്നും നരബലി നടത്തുന്നവരാരാണെന്നും ഈ കൂട്ടർക്ക് സോഴ്സ് ഇവർക്ക് ഉറവിടെ എവിടെ നിന്നാകുന്നു കിട്ടുന്നത് എന്നും എന്നതിനെ കുറിച്ചുമാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാനായിട്ട് പോകുന്നത്. കാരണം ഇത് കേൾക്കുമ്പോൾ ഇന്ന് ഒരു റൂം ഇട്ടതിനകത്ത്
പകൽ പറയുന്ന കേട്ടു. എല്ലായിടങ്ങളിലും എല്ലാ മതങ്ങളിലും നരബലിയുണ്ട്, മന്ത്രവാദം എല്ലാ മതത്തിലും ഉണ്ട്, ക്രിസ്തു മതത്തിലും എല്ലാ മതത്തിലും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ ഇന്ന് കാർക്ക് പോകുന്നത് കേട്ട്. അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഒരു മുഖവരയിലെ കൊടുത്തോട്ടം ബാസ് അതിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചെങ്കിലും കുറെ കൂടെ ആഴമായിട്ട് അതിനെ കുറിച്ച് ചിന്തിച്ചേ മുന്നോട്ട് പോകത്തുള്ളൂ. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ക്രൈസ്തവ വിശ്വാസത്തിലോ ബൈബിളിലോ എന്നും തന്നെ ഈ ആഭിചാര മന്ത്രവാദ നരബലിയെ കുറിച്ചുള്ള പരാമർശമില്ല. അതിനെയൊക്കെ മുച്ചൂട് എതിർക്കുകയാണ് ചെയ്യരുത്, കർശനമായതാക്കി ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെ ലംഘിച്ചുകൊണ്ട് ഇത് എല്ലായിടത്തും ഉണ്ട് എന്നൊക്കെ ഒരുതരം പിന്നെ ദുർപ്രചരണം ഇന്ന് കേൾക്കുകയുണ്ടായി. അതുകൊണ്ട് ബൈബിൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പരിശോധിക്കണം. ഇത് ഒരു കാര്യം മനസ്സിലാക്കണമേ, പിശാചിന്റെ പ്രേരണയാൽ മനുഷ്യൻ ചെയ്യുന്ന ദുഷ്പ്രവൃത്തിയാണ് ഈ മന്ത്രവാദം എന്ന് പറയുന്നത്. ബൈബിൾ ഈ ദുർപ്രവൃത്തിയെ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 18:10-11 വാക്യങ്ങളിൽ, നിന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവൻ പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ലക്ഷണം പറയുന്നവൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത് എന്നാ. അതായത് ഇസ്രായേൽ ജനതയുടെ ഇടയിൽ ഇത്തരക്കാരും ഉണ്ടാകരുത് എന്നുള്ളതായ കാര്യം ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുമ്പേ സർവശക്തനായ ദൈവം തന്റെ ജനത്തിന് കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല ഈ കൽപ്പന ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയാണ് ദൈവം വെച്ചിരിക്കുന്നത്. ആ കാര്യം കൂടെ മറന്നു പോകരുത്. അതായത് ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവം ഈ മന്ത്രവാദത്തെ ആവിചാരത്തെയും താലോലിക്കുന്ന ദൈവമല്ല, മറിച്ച് അത്തരക്കാരായ ആളുകൾ, അത് തന്റെ ജനതയുടെ ഇടയിൽ പെട്ടതായ ആളുകൾ അത് ചെയ്താൽ അവരെ കർശനമായി ശിക്ഷിക്കുന്നുള്ളതായ വാണിംഗം ബൈബിൾ നൽകുന്നുണ്ട്. ലേഖപുസ്തകം 20:6 പറയുന്നത്, വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പരസംഗം ചെയ്യാൻ പോകുന്നവന്റെ നേരെയും ഞാൻ ദൃഷ്ടി വെച്ച് അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. ഇതാണ് പറയുന്നത്. ഇത് തന്റെ ജനത്തോടുള്ള ബന്ധത്തിലാണ്. തന്റെ ജനത വിശുദ്ധമായിരിക്കണം, ഇത്തരത്തിലുള്ളതായ ക്രിയകൾ ചെയ്യാൻ പാടില്ല. ലേവ്യ 20:27 വെളിച്ചപ്പാടോ മന്ത്രവാദമോ ഉള്ള പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ മരണശിക്ഷ അനുഭവിക്കണം. അപ്പം ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യദൈവം ഇത്തരത്തിലുള്ളതായ നീച കാര്യങ്ങൾ ഒരു കാരണവശാലും വെച്ച് മുറിപ്പിക്കുകയില്ല. ഇത് ചെയ്യാനാ സമ്മതിക്കത്തില്ല, ഇത്തരക്കാരെ താലോലിക്കുന്ന പ്രശ്നമേ ഇല്ല. മറ്റൊന്ന്, ഇത് ബൈബിളിന് പുറത്തുള്ളതായ ഇതര സമൂഹങ്ങൾ ചെയ്യുന്നതായ ഒരു പൈശാചിക ക്രിയയായിരുന്നു. അത്തരക്കാരെ ചെന്ന് നശിപ്പിക്കാനോ അത്തരക്കാരെ ഇല്ലാമെന്ന് ബൈബിൾ പറയുന്നില്ല. അവർക്ക് അവരത് ചെയ്യുന്നു, പക്ഷേ അവരുടെ ചെയ്തിന്റെ യാതൊരു ദോഷവും ബൈബിളിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ബൈബിളിലൂടെ വെളിപ്പെടുന്ന സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനെ ഏൽക്കുകയില്ലെന്ന് ബൈബിൾ വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് ദുർമന്ത്രവാദിയുടെയോ ആഭിചാരകന്റെയോ യാതൊരു വിധ കെടുമതിയും ബൈബിളിലൂടെ വെളിപ്പെടുന്ന വിശുദ്ധനായ ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഒരുവന് യേശുവില്ലെന്ന ബൈബിൾ കൃത്യമായി പറയുന്നു. സംഖ്യാപുസ്തകം 23:23 വായിക്കുന്നത്, ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കുകയില്ല. നമ്മുടെ കൃത്യമായി പറയുന്നുണ്ട്. ഇനി പുതിയ നിയമത്തിലേക്ക് നമ്മൾ വന്നാൽ, ക്രിസ്തുവിന്റെ ജീവിതചര്യയിലേക്ക് വന്നാൽ, ഈ ക്രിസ്തു ഇത്തരത്തിലുള്ള ദുഷ്ടശക്തികളുടെ മേലുള്ള അധികാരം തന്റെ ശിഷ്യന്മാർക്ക് നൽകിയിരിക്കുകയാണ്. അവയുടെ മേലുള്ള സർവ്വ അധികാരവും ശിഷ്യന്മാർക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് മന്ത്രവാദിയുടെയോ വെളിച്ചപ്പാടന്റെയോ ഏതെങ്കിലും ആരുടെയെങ്കിലും എന്തെങ്കിലും കുരുട്ടുപത്ത് കാണുമ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. ലൂക്കോസ് 10:19 പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയെന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർക്ക് ഈ വക യേശുകയില്ല. ഇത് ബൈബിൾ വളരെ കൃത്യമായി പറയുന്ന കാര്യമാണ്. മന്ത്രവാദിയുടെ കീഴിൽ താമസിച്ചാലും മന്ത്രവാദിയുടെ പരിസരത്ത് താമസിച്ചാലും മന്ത്രവാദം ചെയ്താലും ക്രിസ്തുവിന്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ ഇത് ബാധിക്കുകയില്ലെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. മാത്രമല്ല, മന്ത്രവാദികൾ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ മന്ത്രവാദ ഗ്രന്ഥങ്ങൾ പരസ്യമായി ചുട്ടുകളഞ്ഞ ചരിത്രം വിശുദ്ധ ബൈബിളിന് പറയാനുണ്ട്. അതായത് ഈ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം നടന്നതായ നരബലിയെ സംബന്ധിച്ച് ഈ ഭഗവത് സിംഗിനെയും അതുപോലെ തന്നെ ലൈലയെയും പ്രചോദിപ്പിക്കാനായിട്ട് മുഹമ്മദ് ഷാഫി കൊണ്ടുകൊടുത്തത് ഈ നരബലിയെ കുറിച്ചടങ്ങുന്നതായ ഗ്രന്ഥങ്ങൾ അവിടെ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. വൈകിട്ടത്തെ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. അത് ഏത് ഗ്രന്ഥമാണെന്നുള്ളവരും പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹം അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് നരബലിയെ കുറിച്ചും ആഭിചാരത്തെ കുറിച്ചും ഒക്കെ പ്രചോദിപ്പിക്കുന്ന, അതിന് വശംവദനായത് ചെയ്യുന്ന രീതിയെ കുറിച്ചടങ്ങുന്ന ഗ്രന്ഥങ്ങൾ അദ്ദേഹം അവിടെ കൊണ്ട് കൊടുത്തെന്ന് കേൾക്കുന്നുണ്ടായി. അപ്പം ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച നിമിത്തം ഒന്നാം നൂറ്റാണ്ട് ഇന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ, മന്ത്രവാദികൾ, ആവിചാരകന്മാർ തങ്ങൾ ചെയ്തിരുന്ന മന്ത്രവാദ ഗ്രന്ഥങ്ങൾ പരസ്യമായി ചുട്ടുകളഞ്ഞൊന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ പുസ്തകം 19:19 വായിക്കുന്നു, ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും
തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്കൂട്ടിയപ്പോൾ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. കണ്ടോ? അപ്പൊ ഇതാണ് ബൈബിളിന് പറയാനുള്ളതായ പ്രമാണം. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ബൈബിൾ ഈ വക കൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതാര് ചെയ്താൽ അവർക്കെതിരെ കർശനമായ ശിക്ഷ ദൈവഭാഗത്തുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. രണ്ടാമതായിട്ട് ഈ നരബലിയെ കുറിച്ച് എന്താണ് ബൈബിൾ പറയുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ നരബലി അവിടെ നടന്നപ്പോൾ ഇതെല്ലാ മതത്തിലും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാസർഗോഡി പുരോഹിതൻ സുഹൃത്ത് പറയുണ്ടായി, ബൈബിളിനകത്ത് അത് പറയുന്നുണ്ടെന്ന് പറയുണ്ടായി. ഒരിക്കലും അങ്ങനെ ബൈബിൾ പറയുന്നത് പറയുന്നു എന്നങ്ങ് ഓടിച്ചു വിട്ടു പോവുക. എവിടെ പറയുന്നു, ആര് പറഞ്ഞു, എവിടെ നരബലിക്ക് പറഞ്ഞു, ബൈബിളിലും നരബലിയെ കുറിച്ച് പറയുന്നില്ല. ബൈബിളിൽ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ ബലിയഴിക്കാൻ കൊണ്ടുപോയി ഒരു ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ജാതികളുടെ ഇടയിലെ നരബലിയുടെ അനുകരണമോ പ്രാകൃത സമൂഹം ചെയ്യുന്നത് പോലെയുള്ള ഒരു നരബലിയോ അല്ല, മറിച്ച് ദൈവം അബ്രഹാമിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കാനായിട്ട് നടത്തിയ ഒരു പരിശോധന മാത്രമായിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 22:1-2 വാക്യങ്ങളിൽ കാണാം. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, അതായത് ദൈവം, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക. അബ്രഹാം മകനെ നൽകാനായിട്ട് പോയി, അബ്രഹാം മകനെ കൊണ്ടുപോയി. എന്നാൽ അബ്രഹാം മകനെ നൽകാൻ തയ്യാറായതോടുകൂടി ദൈവം ഹോമയാഗത്തെ തടയുകയാണ് ചെയ്തത്. ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വിശ്വാസത്തെ പരിശോധിക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്തതായ ഒരു പരിശോധനയായിരുന്നു, പരീക്ഷണമായിരുന്നു. അല്ലാതെ നരബലിയിൽ ആകൃഷ്ടനാകുന്ന മനുഷ്യരുടെ രക്തം ആവശ്യപ്പെടുന്ന ഒരു ദൈവമല്ല ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവം. അതുകൊണ്ട് നരബലിയെക്കുറിച്ചും ആ വിചാരത്തെക്കുറിച്ചും ബൈബിൾ കർശനമായി വിലക്കിയിരിക്കുന്നു. ദൈവം വിശുദ്ധനായിരിക്കാൻ ദൈവത്തെ സേവിക്കുന്നവരും വിശുദ്ധരായിരിക്കണം. എന്നാൽ ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് ആ ഭാഗം വിടുകയാണ്. ഇവിടെ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ഈ ഒരു മുഹമ്മദ് ഷാഫി ഇവിടെ നരബലിക്ക് വേണ്ടുന്നതായ ക്രിയകൾ ചെയ്തു കൊടുത്തു. വടക്ക് മറ്റൊരു മുഹമ്മദ് ഷാഫി മന്ത്രവാദത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തി. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് പ്രചോദനം? അതുകൊണ്ട് ഒന്ന് പരിശോധിക്കണം. ഈ ഇസ്ലാം മതത്തിന്റെ മതത്തെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ മന്ത്രവാദവും അതുപോലെ തന്നെ മൃഗബലിയും അതുപോലെ തന്നെ പ്രാചീന കാലത്ത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള നരബലിയും നടന്നിട്ടുണ്ട്, ആധുനിക കാലത്ത് നടന്നിട്ടുണ്ട്. അത് ഞാൻ തെളിവ് സഹിതം പിന്നാലെ പറഞ്ഞു തരാം. മനസ്സിലാകുന്നത്? ഏതെങ്കിലും ഒരു സോഴ്സ് ഇല്ലാതെ, ഉറവിടമില്ലാതെ ആരും ഈ ക്രിയയ്ക്ക് ഇറങ്ങി പുറപ്പെടുകയില്ല. എവിടെ നിന്ന് ലഭിച്ചു എന്നതിനെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുന്നു? തങ്ങളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നിരവധി വസ്തുതകൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഈ അറബികള് പൊതുവെ തൊടുന്നതിനും പിടിച്ചതിനും ഒക്കെ തന്നെ മന്ത്രവാദം ചെയ്യുന്നവരായിരുന്നു എന്ന വസ്തുത മറന്നു പോകൽ. അതായത് ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദിന്റെ കാലഘട്ടത്തിലും അതിനു മുമ്പും ഉണ്ടായിരുന്ന അറബികള് ഏത് കാര്യം വന്നാലും മന്ത്രവാദം ചെയ്യുന്നതായ ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു എന്ന കാര്യം മതഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. മുഹമ്മദ് അതുപോലെ തന്നെ പകർത്തി എന്നുള്ളതായ വസ്തുതയെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ 1-2 ഹദീസിലൂടെ വായിക്കുന്നു. ആ ഹദീസിൽ അദ്ദേഹം മന്ത്രവാദം ചെയ്യുവാനായിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്. ശ്രദ്ധിക്കണമേ, സഹീഹായ ബുഖാരി 1926 അവിടെ ഇങ്ങനെ വായിക്കുന്നു. ഉമ്മു സലമയിൽ നിന്ന് നിവേദനം, മുഖത്ത് ഒരു പാടുള്ള ഒരു പെൺകുട്ടി അവിടുത്തെ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ തിരുമേനി അരുളി, അവളെ നിങ്ങൾ മന്ത്രി ചൂതിക്കൊള്ളുക, അവൾക്ക് കണ്ണേർ തട്ടിയിരിക്കുന്നു. കണ്ടോ? അതായത് ഏതെങ്കിലും എന്തെങ്കിലും അലർജി കൊണ്ടോ മറ്റേതെങ്കിലും വിധത്തിലോ മുഖത്തുണ്ടാകുന്ന ഒരു പാട് മറ്റൊരാളുടെ കണ്ണേർ പറ്റിയതാണ്, കണ്ണ് പറ്റി ഉണ്ടാകുന്നതാണെന്ന് പറയുക, അതിന് ചികിത്സയായി മന്ത്രവാദം നിർദ്ദേശിക്കുക. ഇതൊക്കെ ഈ മുഹമ്മദിന് മാത്രമല്ലേ കഴിയത്തുള്ളൂ. അപ്പൊ ഈ ഗ്രന്ഥത്തിനകത്ത് കിടപ്പുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അദ്ദേഹം പറയുകയാണ് കണ്ണേർ പറ്റിയിരിക്കുന്നു. കണ്ണേർ പറ്റി ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഇത് കേട്ടിട്ടുണ്ട്. ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൂക്ഷിച്ച് നോക്കരുത്, നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് കിട്ടും, വയറിളകും എന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് തന്നെ ഇവിടുന്ന് വന്നതാണ്. അപ്പൊ മുഖത്തെ പാടിന് കാരണം കണ്ണേർ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് മന്ത്രിച്ചൂതുക, ഇത് ഇസ്ലാമിന്റെ പ്രവാചകൻ പറഞ്ഞത് കാര്യമാണ്. മാത്രമല്ല നിരവധി മന്ത്രവാദം ചെയ്യാനുള്ളത് ഹദീസിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിൽ പറയുന്നത് ഇങ്ങനെയാണ്, നബി ഭക്തി ഐശയിൽ നിന്ന് മുസ്ലിം 1443 അവിടെ ഇങ്ങനെ പറയുന്നു, നബിപത്നി ആയിഷയിൽ നിന്ന് നബിക്ക് രോഗം പിടിപെട്ട ജിബ്രിയിൽ അദ്ദേഹത്തിന് മന്ത്രിച്ചൂതുമായിരുന്നു. ജിബ്രിയിൽ പറയും, അള്ളാഹുവിന്റെ നാമത്തിൽ അവൻ
താങ്കളെ ബാധിച്ച ബുദ്ധിമുട്ടിൽ നിവൃത്തനാക്കട്ടെ, എല്ലാ രോഗത്തിനും താങ്കൾക്ക് സൗഖ്യം ലഭിക്കട്ടെ. അപ്പൊ ഇവിടെ ജിബ്രീലാണ് മന്ത്രി ചൂതി കൊടുക്കുന്നത്. മറ്റൊരു കദീസ് 1444 അത് തന്നെ പറയുന്നു. അപ്പം മന്ത്രവാദം ചെയ്യുവാനുള്ളതായ കാര്യങ്ങളും മന്ത്രവാദം ചെയ്യുന്നതായ ക്രിയകളും ഈ ഗ്രന്ഥത്തിലുണ്ട്. എന്നാൽ ദുഃഖമെന്ന് പറയട്ടെ, എന്ത് ഇതിന് ഈ മന്ത്രവാദത്തെ എങ്ങനെ പ്രോത്സാഹിപ്പിച്ചു, അതിന്റെ തിരിച്ചടി എന്തവണ്ണം? ഇസ്ലാമിന്റെ പ്രവാചകനും മന്ത്രവാദത്തിന്റെ ശക്തി ഏറ്റു. യൂതൻ ചെയ്തതായ മന്ത്രവാദത്തിന്റെ ശക്തി മുഹമ്മദിനേറ്റ് മുഹമ്മദ് ക്ഷീണിതനായി തീർന്നു എന്ന് ഒരു ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ഹദീസ് ഞാനിവിടെ വായിക്കുന്നു. സഹീഹായ മുസ്ലിം 1445 അവിടെ ഇങ്ങനെ വായിക്കുന്നു, ജൂതൻ ചെയ്ത മാരണം, അതായത് ഇന്ന് നമ്മൾ പറയുന്നതായ ഈ ആഭിചാരക്രിയ, ഇന്നേക്ക് 1400 വർഷങ്ങൾക്കുമ്പ് ഒരു ജൂതൻ മുഹമ്മദിന് ചെയ്തെന്നും മുഹമ്മദിനത് ഫലിച്ചുവെന്നും സഹീഹായ മുസ്ലിം 1445 ഹദീസിൽ പറയുന്നു. ആയിഷയിൽ നിന്ന് ബനു സുറൈഖിലെ ജൂതന്മാരിൽപ്പെട്ട ലബീദുബ്നുൽ അസം എന്ന് പേരുള്ള ഒരു ജൂതൻ നബിക്ക് മാരണം ചെയ്തു. മാരണം എന്ന് പറയുന്നത് മന്ത്രവാദത്തിനാണ് പറയുന്നത്, മനസ്സിലായോ? മാരണം ചെയ്തു. ആയിഷ പറയുകയാണ് എത്രത്തോളം എന്നാൽ പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നബിക്ക് തോന്നും. അങ്ങനെ ഒരു പകലോ രാത്രിയോ അവിടുന്ന് പ്രാർത്ഥിച്ചു, വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ആയിഷ, ഞാൻ മതവിധി തേടിയ വിഷയത്തിൽ അള്ളാഹു എനിക്ക് മതവിധി നൽകിയതായി നിനക്ക് തോന്നുന്നുണ്ടോ? രണ്ടാളുകൾ എന്റെ അടുത്ത് വന്നു. ഒരാൾ എന്റെ തലയുടെ വശത്തും മറ്റേയാൾ കാലിന്റെ വശത്തും ഇരുന്നു. തലയുടെ വശത്തുള്ളയാൾ കാലിന്റെ വശത്തുള്ള ആളോട് പറഞ്ഞു, അല്ലെങ്കിൽ കാലിന്റെ ഭാഗത്തെയാൾ തലയുടെ ഭാഗത്തുള്ള ആളോട് ചോദിച്ചു, ഇയാളുടെ രോഗം എന്താണ്? അയാൾ പറഞ്ഞു, മാരണമേറ്റിരിക്കുന്നു. മനസ്സിലായോ? മന്ത്രവാദം ഏറ്റിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ മറ്റേയാള് ആരാണ് ഇയാൾക്ക് മാരണം ചെയ്തത്? അയാൾ ലബീദുബ്നുൽ അസം. മറ്റേയാൾ എന്തുപയോഗിച്ചു? അയാൾ ചീർപ്പിലും ചീകുമ്പോൾ കൊഴിയുന്ന മുടിയിലും ഫലമില്ലാത്ത ഈത്തപ്പനയുടെ പാളയിലും. മറ്റേയാൾ അത് എവിടെയാണ്? അയാൾ ദുർവാനിലെ കിണറ്റിൽ. ആയിഷ പറയുകയാണ് നബി തന്റെ അനുചരന്മാരിൽപ്പെട്ട ഒരുപറ്റ ആളുകളോടൊപ്പം ചെന്നതിന് ശേഷം പറഞ്ഞു, അല്ലയോ ആയിഷ, അള്ളാഹുവാണ് അതിലെ വെള്ളം മൈലാഞ്ച് കലർന്നത് പോലെയുണ്ട്. അതായത് മന്ത്രവാദം ചെയ്ത് ചിട്ടിരിക്കുന്ന കെട്ടുണ്ടല്ലോ, ആ കെട്ട് കിണറ്റ് വീണപ്പോ ആ കിണറ്റിലെ വെള്ളം കലങ്ങി മൈലാഞ്ച് പോലായിരുന്നു. ഇതൊക്കെ അന്നത്തെ കാലത്ത് ഇപ്പൊ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും? അതിന് മുഹമ്മദിന്റെ കാര്യമാണ്, മുഹമ്മദ് പറഞ്ഞ കാര്യമാണ്, മതവിശ്വാസികൾക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. എന്നിട്ട് തുറന്നു പറയുകയാണ്, അതിലെ വെള്ളം മൈലാഞ്ച് പോലെ കലർന്നുകൊണ്ട് അവിടുത്തെ ഈന്തപ്പന പിശാചുക്കളുടെ തലകൾ പോലെയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങ് അത് കരിച്ചു കളഞ്ഞില്ലേ? അവിടുന്ന് പറഞ്ഞില്ല, അള്ളാഹു എനിക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു, ജനങ്ങളിൽ വല്ല കുഴപ്പം ഇളക്കി വിടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്നോടത് കുഴിച്ചു മൂടാൻ കൽപ്പിച്ചു, ഞാൻ അങ്ങനെ ആ കിണർ കുഴിച്ചു മൂടി. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇസ്ലാമിന്റെ പ്രവാചകന് ജൂതൻ മാരണം ചെയ്ത് അബോധാവസ്ഥയിലാക്കുന്ന മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, നബിക്ക് മാരണമേറ്റൊന്നിട്ട് താൻ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തതായി തോന്നി തുടങ്ങിയത്. ഇനി ഈ ഇതൊക്കെ 1400 വർഷങ്ങൾക്കുമ്പ് നടന്നതല്ലേ? ആധുനിക കാല ഇസ്ലാം മത പണ്ഡിതന്മാർ ഈ ഹീനകൃത്യത്തെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് കൂടി ഞാൻ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാം. ഇതിപ്പം ഇവിടെ ഞങ്ങളെ കേൾക്കുന്ന ഇസ്ലാം മത സുഹൃത്തുക്കള് സ്നേഹിതരും പറയും, ഇതൊക്കെ അന്നത്തെ കാലത്താണ്, ഇതൊന്നും ഇന്ന് പ്രസക്തിയില്ല, ഞങ്ങൾ ഇതിനെതിരാണെന്ന് ഒരു പക്ഷെ നിങ്ങൾ പറയുമെങ്കിൽ, നിങ്ങളുടെ പണ്ഡിതന്മാരിൽ പലരും പറയുന്നത് ഇന്നും ഇത് ചെയ്യാമെന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇത്തരത്തിലുള്ളതായ മുഹമ്മദ് ഷാഫിമാര് രംഗത്ത് വരാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ളതായ ആധുനിക കാല മതപണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളാണ്. മുസ്തഫ ഫൈസി എന്ന് പറയുന്ന സുന്നി പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഖുറാൻ വ്യാഖ്യാനം volume 12 page 1162 പറയുന്നത് ഇങ്ങനെയാണ്, ഞാനത് അതുപോലെ തന്നെ വായിക്കാം. ഒരു മാരണത്തെ നിഷ്ഫലമാക്കി ബന്ധപ്പെട്ടവരെ സഹായിക്കാൻ മറുമാരണം ചെയ്യാം. മനസ്സിലായോ? ഒരു മന്ത്രവാദത്തെ, ഒരാൾ ഒരു മന്ത്രവാദം ചെയ്താൽ അതിനെ നിഷ്ഫലമാക്കി ബന്ധപ്പെട്ട സഹായിക്കാൻ മറുമന്ത്രവാദം ചെയ്യാം. താഴെ ഇങ്ങനെ വായിക്കുന്നു, തന്റെ സ്നേഹത്തിന് ആശ്വാസം നൽകുന്ന ഏത് മന്ത്രവും തന്ത്രവും ആവാമെന്നാണ് നബി പറഞ്ഞത്. മുസ്ലിം ഹദീസ് നമ്പർ 2199 നോക്കാൻ അദ്ദേഹം പറയുന്നു. അപ്പം മുസ്തഫ ഫൈസി എന്ന് പറയുന്നതായ ഇസ്ലാം മത പണ്ഡിതൻ, ഖുറാന്റെ പരിഭാഷകൻ പറയുന്നത് ഒരു മാരണത്തിന് മറുമാരണം ചെയ്യാം.
മറ്റുള്ളവരെ സഹായിക്കാൻ മന്ത്രവാദം ചെയ്യുക എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണമേ, ഇത്തരത്തിലുള്ളതായ ആളുകൾ പാവപ്പെട്ട നിരപരാധികളായ സാധുക്കളായ സ്ത്രീകളെ വശീകരിച്ചു കൊണ്ടുപോയി ഈ അരങ്കൊല നടത്തുവാനുള്ളതായ പ്രേരണ എവിടെ നിന്നാണ് ലഭിച്ചത്? ഈ കൃതികൾ വായിക്കുന്ന ആളുകൾക്ക് ഊർജം കിട്ടാതിരിക്കുമോ? പറയൂ, ഞാനിവിടെ വായിച്ച ഹദീസുകളും ഈ വ്യാഖ്യാന തഫ്സീറുകളും വായിക്കുന്ന മുഹമ്മദ് ഷാഫിമാർക്ക് ആഭിചാരം ചെയ്യാനുള്ളതായ പ്രേരണ കിട്ടാതിരിക്കുമോ? കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മതഗ്രന്ഥങ്ങൾ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. രണ്ടാമതായിട്ട് എന്താണ് ഈ നരബലിയെ കുറിച്ച് പറയുന്നത്? ഇസ്ലാമിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ മന്ത്രവാദം ചെയ്യാൻ ആഭിചാരം ചെയ്യാമെന്നുള്ളതായ അസന്നിഗ്ധമായ പ്രഖ്യാപനം ഈ മതഗ്രന്ഥത്തിൽ കിടക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് നരബലി എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഇസ്ലാം മതത്തിന്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ നരബലി അറബികൾ ചെയ്തിരുന്നു. അതായത് മനുഷ്യനെ കുരുതി കൊടുക്കുന്ന സമ്പ്രദായം അറബികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നല്ല, മതഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കുന്നതാണ്. ലോകത്തെ അറിയപ്പെടുന്ന ഇസ്ലാം മത പണ്ഡിതനായ ഫക്രുദ്ദീൻ അൽ റാസി എന്ന് പറയുന്ന തഫ്സീർ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഫക്രുദ്ദീൻ അൽ റാസിയുടെ തഫ്സീറുൽ കബീർ എന്ന് പറയുന്നതായ തഫ്സീർ ഗ്രന്ഥം, ആറ് വാല്യങ്ങളുടെ തഫ്സീർ ഗ്രന്ഥം പ്രസിദ്ധമാണ്. ആ ഗ്രന്ഥം വോള്യം 4 പേജ് 664 പറയുന്നത് ഇങ്ങനെയാണ്: അള്ളാഹുവിന് വേണ്ടി നരബലി നടത്തിയിരുന്നു, അള്ളാഹുവിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് മനുഷ്യൻ നരബലി നടത്തിയിരുന്നു എന്ന് ഫക്രുദ്ദീൻ അൽ റാസി പറയുന്നു. അത് ഞാൻ അതുപോലെ തന്നെ വായിക്കുന്നു. ഫക്രുദ്ദീൻ അൽ റാസിയുടെ തഫ്സീറുൽ കബീർ വോള്യം 4 പേജ് 664 ഇങ്ങനെ വായിക്കുന്നു: അബ്ദുൽ മുത്തലിഫ് മണ്ണിൽ മൂടപ്പെട്ടു പോയ സംസം കുഴിക്കുമ്പോൾ, അതായത് സംസം കിണർ കുഴിക്കുമ്പോൾ അള്ളാഹു തനിക്കത് എളുപ്പമാക്കി തരുന്ന പക്ഷം ഒരു മകനെ ബലി നൽകാമെന്ന് നേർച്ചയാക്കിയിരുന്നു. എന്നാൽ അബ്ദുള്ള എന്ന പുത്രനെ അറുക്കണമെന്ന് നറുക്ക് വീണപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മാവന്മാർ അദ്ദേഹത്തെ അതിലും തടയുകയും 100 ഒട്ടകങ്ങളെ ബലി നൽകി പുത്രനെ മോചിപ്പിക്കുവാൻ ആവശ്യപ്പെടുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തു. അതായത് മുഹമ്മദിന്റെ ബാപ്പയായ അബ്ദുള്ളയുടെ ബാപ്പ അബ്ദുൽ മുത്തലിഫ്, അതായത് മുഹമ്മദിന്റെ പിതാമഹൻ വല്യപ്പൻ അബ്ദുൽ മുത്തലിഫിന് 13 മക്കളുണ്ട്. ഈ 13 മക്കളിൽ ഒരുവനെ ഞാൻ അള്ളാഹുവെ അങ്ങേക്ക് ബലി നൽകാമെന്ന് പറഞ്ഞു, ബലി നൽകാമെന്ന് സംസം കിണറ് എത്രയും വേഗം ശരിയാക്കി തന്നു. കാരണം മഴയും മറ്റുമൊക്കെ പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടായി, കിണറ് മണ്ണ് കയറി മൂടിക്കിടക്കുകയാണ്. ആ കിണർ വീണ്ടും പുനരുദ്ധരിക്കുന്ന സമയത്ത് എത്രയും എളുപ്പം സംസം കിണറിന്റെ പണി പൂർത്തീകരിച്ച എന്റെ 13 മക്കളിൽ ഒരുവനെ അള്ളാഹുവിന് ബലി നൽകാമെന്ന് കാവയുടെ പരിസരത്തുനിന്ന് അബ്ദുൽ മുത്തലിഫ് നേർച്ച നേർന്നു. പെട്ടെന്ന് എന്തോ സംസം കിണർ ശരിയാക്കി കിട്ടി, അദ്ദേഹം നറുക്കിട്ടാണ് ഇവരെ തെരഞ്ഞെടുക്കുന്ന. സൂറത്തിൽ ആലു ഇമ്രാൻ നറുക്കിട്ട് മറിയത്തിനെ കൊടുക്കുന്ന ഒരു നറുക്കപ്പോ അമ്പ് കൊണ്ട് നറുക്കിടുക, കോലുകൊണ്ട് നറുക്കിടുക എന്ന് പല പരിഭാഷകളിൽ കാണാം. അപ്പൊ ഇവര് അറബികളെ നറുക്കിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നറുക്കിട്ടപ്പോൾ 13 മക്കൾ ഒരുവനെ അള്ളാഹുവിന് ബലി കൊടുക്കാമെന്ന് നേർന്നിരിക്കുക. നിങ്ങൾ കേൾക്കണ, ഇത് ഏത് അള്ളാഹുവാണ്? ഇന്ന് ഇസ്ലാം മത വിശ്വാസികളുടെ അള്ളാഹുവാണോ അതോ വേറെ അള്ളാഹുവല്ലോ ആണോ? വേറെ അള്ളാഹുവാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സമ്മതിക്കാം. ആർക്കെങ്കിലും അത് പറയാൻ കഴിയുമോ? അപ്പം അബ്ദുൽ മുത്തലിഫ് നറുക്കിട്ടപ്പോൾ നറുക്കി എന്ന് വീണത് ആർക്കാണ്? മുഹമ്മദിന്റെ പിതാവായ അബ്ദുള്ളക്കാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അമ്മാവന്മാരെ സമ്മതിച്ചില്ല, അവര് ബഹളം ഉണ്ടാക്കി. ഒരു കാരണവശാലും മകനെ കൊടുക്കാൻ കഴിയില്ല, അബ്ദുള്ളയെ ബലി കൊടുക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ട് അവരൊരു നിബന്ധന വെച്ചു, 100 ഒട്ടകങ്ങളെ അതേ അള്ളാഹുവിന് ബലി നൽകിക്കൊണ്ട് മകനെ വീണ്ടെടുക്കാം. അങ്ങനെ 100 ഒട്ടകങ്ങളെ ബലി നൽകിക്കൊണ്ട് ഈ അബ്ദുള്ളയെ വീണ്ടെടുത്തു എന്നാണ് ഇമാം റാസി പറയുന്നത്. അപ്പോൾ ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ അള്ളാഹുവിന് വേണ്ടി ബലി കൊടുക്കുന്നതായ നരബലി കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ കുറേഷ്യ ക്ഷേത്രത്തിലെ ബഹുദൈവങ്ങൾക്ക് ബലി കൊടുക്കുകയും ബലി രക്തം ഈ ബിംബങ്ങളുടെ തലയിൽ പൂശുകയും ചെയ്യുന്നത് ഒരു സമ്പ്രദായമുണ്ടെന്ന് താരിഖുൽ ഇസ്ലാം പേജ് 461 പറയുന്നു. ഞാൻ ആ ഭാഗങ്ങളൊന്നും തന്നെ വായിക്കുന്നില്ല. അപ്പൊ നരബലിയുടെ ആരംഭം ഇസ്ലാമിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഇസ്ലാമിൽ പറയുന്ന ഇബ്രാഹിം നബി ഈസ്മയിലിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയി എന്ന് പറയുന്നതും ഇതിന്റെ ഒരു അനുകരണത്തിന്റെ തുടർച്ചയാണ്. അതായത് അബ്ദുൽ മുത്തലിഫ് ഒരു മകനെ നേർന്നത് പോലെയുള്ള ഒരു ബലിയാണ് അവിടെ നടക്കുന്നത്. സൂറ 41 വായിക്കൂ, 100, 101 ആയത്തുകൾ വായിക്കൂ. ഇബ്രാഹിം നബി സ്വപ്നം കാണുകയാണ് മകനെ ഇറക്കാനായിട്ട്. അവിടെ ദൈവിക സന്ദർശനം ഒന്നുമില്ല.
ഞാൻ പറഞ്ഞല്ലോ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-2 വാക്ക് ദൈവം കൃത്യമായിട്ട് സംസാരിക്കുകയാണ്, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ തന്നെ കൂട്ടിക്കൊണ്ടു പോവുക. ഇതല്ല അവിടെ പറയുന്നത്, ഖുറാൻ പറയുന്നു. മറിച്ച് ഇബ്രാഹിം നബി പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു പോനെ നിന്നെ കൊല്ലണമെന്ന്, ആയിക്കോട്ടെ അപ്പാ എന്ന് പറഞ്ഞു പോവുക. അപ്പൊ ഇത് അബ്ദുൽ മുത്തലിഫിന്റെ ആ ഒരു ബലിയുടെ മറ്റൊരു അനുകരണമാണ്. എന്തോ ഏതോ എനിക്കറിയില്ല, ഏതായാലും ഇന്നും ഇത് പിന്തുടരുന്നുണ്ട് എന്ന വസ്തുത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതായത് ഇന്നും പടച്ചവന്റെ പേരിൽ ബലികർമ്മം നടത്തുന്നതായ പല പരിപാടികളും ഇവിടെ നമ്മുടെ ആ കേരളത്തിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ, സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നിരവധി ബലി മനുഷ്യക്കുരു നടന്നിട്ടുണ്ട്. 1955 ആദ്യത്തെ മനുഷ്യബലി നടക്കുന്നത്, പിന്നീട് 56 നടന്നു. അത് ഗുരുവായൂരിൽ രാധ എന്ന ആനയുടെ അസുഖം മാറാനായിട്ടാണ് നരബലി നടത്തിയത്. പിന്നീട് കാണുന്നത് 1973. അങ്ങനെ വർഷങ്ങളിൽ, അതായത് ഓരോ വർഷം കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ദൈവത്തിന്റെ പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യക്കുരു നടത്തിയത്. നിങ്ങൾക്ക് കഴിഞ്ഞ കോവിഡ് കാലത്ത്, അതായത് ഈ 2021 ഫെബ്രുവരി മാസത്തിൽ, ലോക്ക്ഡൌൺ സമയമാണ്, പാലക്കാട് ജില്ലയിലെ പാലക്കാട് നഗരസഭ അതിർത്തിയിലെ പൂളക്കാട് എന്ന സ്ഥലത്ത് ഉമ്മ ഷാഹിദ മകൻ 6 വയസ്സുള്ള ആലിമിനെ കഴുത്തറത്ത് കൊന്നു. ഇവിടെ വളരെ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും, 24, അതുപോലെ തന്നെ മനോരമ, ഏഷ്യാനെറ്റൊക്കെ അവരുടെ ന്യൂസിനകത്ത് കിടപ്പുണ്ട് സംഭവം. ഞാനത് അന്നേ പേപ്പർ കട്ട് എടുത്തു വെച്ചാ. അപ്പൊ ഇവിടെ ഷാഹിദ എന്ന് പറയുന്ന ഈ സ്ത്രീ 6 വയസ്സുള്ള ആമിലിനെ കഴുത്തറത്ത് കൊന്നു. ഇവര് തീവ്രമത വിശ്വാസിയായിരുന്നു ഈ സ്ത്രീയെ. മാത്രമല്ല ഇവര് മദ്രസ അധ്യാപികയാണ്. ഷാഹിദ പറഞ്ഞതനുസരിച്ച് ഭർത്താവ് സുലൈമാൻ തലേ ദിവസം മൂർച്ചയുള്ള കത്തി വാങ്ങിച്ചു, വേഗണം. തലേ ദിവസം തന്നെ അയൽവാസികളോട് ജനമൈത്രി പോലീസിന്റെ നമ്പർ വാങ്ങിച്ചു. എന്നിട്ട് കുളിമുറിയിൽ കൈകാലുകൾ ബന്ധിച്ച ശേഷം 6 വയസ്സ് തന്നെ കഴുത്തറക്കുകയായിരുന്നു. കഴുത്തിൽ കത്തുവയ്ക്കും മുമ്പ് പടച്ചവൻ രക്ഷകനായി എത്തുമെന്നാണ് ഷാഹിദ പറഞ്ഞത്. നിങ്ങൾ വായിക്കൂ, നിങ്ങൾ ആ ഫാസ് അന്നത്തെ പത്രം വായിക്കൂ. കഴുത്തിൽ കത്തി മുറിക്കുന്നതിന് മുമ്പ് ഷാഹിദ പറഞ്ഞത്, വിദ്യാസമ്പന്നയായ മദ്രസ അധ്യാപികയായ ഈ യുവതി പറഞ്ഞത്, കഴുത്തിൽ കത്ത് വെക്കുമ്പോൾ പറഞ്ഞത് പടച്ചവൻ രക്ഷകനായി എത്തുമെന്നാണ്. അപ്പൊ പടച്ചവന് വേണ്ടിയാണ് പുള്ളിക്കല അവിടെ ചെയ്തത്. മാത്രമല്ല കഴുത്തറുത്ത ശേഷം ഈ പോലീസ് കൺട്രോൾ റൂമിലേക്ക് 112 എന്ന നമ്പറിൽ അവർ വിളിച്ചു പറയുകയും ചെയ്തു. പോലീസ് വീട്ടിലെത്തിയപ്പോൾ ഷാഹിദ യാതൊരു ഭാവഭേദവും കൂടാതെ വീടിന്റെ വാതിൽക്ക് നിൽപ്പുണ്ട്, വീടിന്റെ വിട്ടത്തെ വിടും. പോലീസിനെ കണ്ട ഷാഹിദ പോലീസിനോട് പറഞ്ഞ എന്തോന്ന് അറിയാം, ഞാൻ എന്റെ കുഞ്ഞിനെ പടച്ചവന് ബലി കൊടുത്തു എന്നാണ്. ആ കേസ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് നടന്ന് ഞാൻ എന്റെ കുഞ്ഞിനെ പടച്ചവന് ബലി കൊടുത്തു. ഇത് 2021 ഫെബ്രുവരിയിൽ നടന്നതാണ്, പാലക്കാട് ജില്ലയിൽ നടന്നതാണിത്, പാലക്കാട് നഗരസഭയിൽ നടന്നതാണ്. മാത്രമല്ല അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിയതായ ഷാഹിദ പോലീസിനോട് പറഞ്ഞത് അറിയാമോ, പോലീസ് സ്റ്റേഷനകത്ത് എനിക്ക് നിസ്കരിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരണമെന്നാണ് പറഞ്ഞത്. പോലീസുകാർ ഒരുക്കി കൊടുത്തു. നിങ്ങൾ ചിന്തിക്കൂ, അപ്പൊ ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ ഈ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ, ഈ മന്ത്രവാദവും ഈ മന്ത്രവാദത്തോടനുബന്ധിച്ചുള്ള നരബലിയൊക്കെ നടക്കുമ്പോൾ, ആ നരബലി കൊണ്ട് ആ മന്ത്രവാദം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകണം. പലപ്പോഴും മതത്തിന്റെ അടിത്തറ, മതത്തിന്റെ പ്രമാണങ്ങളാണ് പല ആളുകളെ ഇത്തരത്തിലുള്ളതായ ക്രിയകളിലേക്ക് തള്ളുപിടുവാനായിട്ട് ശ്രമിക്കുന്നത്. മതപ്രമാണങ്ങളിൽ നിന്നും മതഗ്രന്ഥങ്ങളിൽ നിന്നും മതപ്രബോധകരുടെ ആശയങ്ങളിൽ നിന്നും ഊറ്റം കൊണ്ടതായ ആളുകൾ, പാവപ്പെട്ട നിരപരാധികളായ സാധുക്കളായ ആളുകളെ ക്രൂരമായി നരബലിക്കർഹയാക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഞാനിവിടെ എന്റെ വാക്കിലൂടെ ചുരുക്കുകയാണ്. നരബലി കൊണ്ടോ മന്ത്രവാദം കൊണ്ടോ യാതൊന്നും ഇവിടെ നേടാൻ പോകുന്നില്ല. നാശത്തിലേക്കുള്ള പോക്കാണിത്. മനുഷ്യവർഗത്തെ നശിപ്പിക്കുന്നതായ പ്രക്രിയയാണിത്. അതുകൊണ്ട് ഈ വക കൃത്യങ്ങൾ കൊണ്ട് ഒരു മനുഷ്യനും സ്വസ്ഥതയോ സമാധാനമോ സാമ്പത്തിക അഭിവൃദ്ധിയോ ഉണ്ടാകത്തില്ലെന്നും ഇതെല്ലാം സാത്താൻ കെട്ടിയിറക്കിയ പൈശാചിക സേവയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നിങ്ങൾ ആലേലുയ, നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ വസ്തുത മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ പറയുകയാണ്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ എല്ലാ മനുഷ്യരുടെയും എല്ലാ നരരുടെയും പാപപരിഹാരത്തിന് വേണ്ടി ഒരുവൻ സ്വയമായി യാഗമായി തീർന്നു. ആരേ കർത്താവായ യേശു ക്രിസ്തു, ഞാൻ എന്റെ ജീവനെ നിങ്ങൾക്കായി നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യവർഗത്തിന് വേണ്ടി സ്വയം ബലിയായി തീർന്ന ക്രിസ്തു ഉയരത്തിൽ ഉന്നതനായി നിൽക്കുമ്പോൾ എന്തിനാണ് നരബലിയുടെ പിന്നാലെ പോകുന്നത്? എന്തിനാണ് ആഭിചാരത്തിന്റെ പിന്നാലെ പോകുന്നത്? എന്തിനാണ് മന്ത്രവാദത്തിന്റെ പിന്നാലെ പോകുന്നത്? അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ക്രിസ്തുവിന്റെ ബലി മരണം, ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിലൂടെ മനുഷ്യവർഗത്തിന് എന്നേക്കുമായി രക്ഷ സാധിപ്പിച്ചിരിക്കുന്നു. മനുഷ്യവർഗത്തിന് എന്നേക്കുമായി രക്ഷ അവൻ ഒരുക്കി നൽകിയിരിക്കയാൽ
അവന്റെ ബലിപർണത്തെ വിശ്വസിക്കുവാൻ പാപങ്ങളെ ഏറ്റുപറയുവാൻ ദുർമന്ത്രവാദത്തിൽ നിന്നും ആ വിചാരത്തിൽ നിന്നേക്കെ വിമുക്തി ലഭിച്ച് നല്ലവരായി ജീവിക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ രക്ഷകനും കർത്താവായി സ്വീകരിക്കുക. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്.